Hi dears, welcome back to Variety Recipes. Inna jana ningal ko valare swadishta maithala oru snack inna recipe ana shareyam bounude. Nallare snack anude. Idu iftar verinde nakke namukku idu ulpadutan pattum. Inna nammalde veettil varuna guestukalkku idu pole undaakki kodukkan pattum. Nalla madharamulla snack ayidondu kuttikalkkokke valare ishtapadum. Undaakki koduthu kanyale അവര് പെട്ടെന്ന് പ്ലേറ്റ് കാലിയാക്കി തരും. അത്രയ്ക്ക് നല്ലൊരു സ്നാക്കാണത്. വളരെ ഡെലിഷ്യസ് ആണ്, സോഫ്റ്റുമാണ്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 ചപ്പാത്തിക്കുള്ള ഉരുള ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ കവറിങ്ങിന് വേണ്ടത്. പിന്നെ ഇതിൻ്റെ പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. മൈദയോ ആട്ടയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഉപയോഗിക്കാം. ഇനി വേണ്ടത് ഇതിൻ്റെ ഫില്ലിങ്ങാണ്. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വിളയിച്ചതാണ് എടുത്തിരിക്കുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ഫില്ലിങ്ങാണിത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ബാക്കി വരുന്ന കൊഴുക്കട്ടയുടെ ഫില്ലിങ് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ അതുകൊണ്ട് നല്ല അടിപൊളി സ്നാക്സൊക്കെ ഉണ്ടാക്കാമെന്ന്. അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ചപ്പാത്തി പലകയിൽ പൊടി തൂവിയിട്ട് നമുക്ക് ഓരോ ഉരുളയും പരത്തിയെടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ചപ്പാത്തിയുടെ വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മൈദ മാവ് തൂവിക്കൊടുക്കുക. ഇതിൻ്റെ കവറിങ്ങിന് ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് രണ്ടാക്കി മടക്കിയതിന് ശേഷം രണ്ടാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം എല്ലാ അരികും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഓപ്പണായിട്ടുള്ള അരിക് കൈകൊണ്ട് പ്രസ് ചെയ്താൽ നന്നായിട്ട് ഒട്ടും. വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഉരുള കൊണ്ട് നമുക്ക് രണ്ട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കാൻ. ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അങ്ങനെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. നമുക്കിതുപോലെ ഈ സ്നാക്ക് സ്റ്റഫ് ചെയ്ത് പൊരിക്കാതെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്കത് ആവശ്യാനുസരണം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷോടുകൂടി ചൂടായിട്ട് നമുക്ക് ഈ സ്നാക്ക് കഴിക്കാൻ പറ്റും. രണ്ട് സൈഡും നല്ല ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. ഗോൾഡൻ ബ്രൗൺ നിറമാക്കുന്നതിലും നല്ലത് ലൈറ്റ് കളറിൽ തന്നെ നമ്മളിതിനകത്തു നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡിയായിട്ടുണ്ട്. സ്വീറ്റ് സ്നാക്ക് ഇഫ്താർ വരുന്നതിനൊക്കെ ഈ സ്വീറ്റായിട്ടുള്ള ഐറ്റം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഐറ്റം പെട്ടെന്ന് തീരുന്നതായിരിക്കും. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ ഡെലീഷ്യസ് ആണ്. കാണാനും അട്രാക്റ്റീവ് ആണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ചൂടോടുകൂടി ഇഫ്താർ വിരുന്നിന് വിളമ്പാം. പിന്നെ നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു സ്നാക്കായിട്ട് കാണാം. താങ്ക് യു.